ഇന്ന് ഇവിടെ ഒരു പത്രസമ്മേളനം നടത്താൻ കാണാന്ന് പറഞ്ഞാലേ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ടി വിയിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. സി ബി ഐയുടെ ഒരു റിപ്പോർട്ട് കോടതി കൊടുത്തതിനകത്ത് ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് ഒരു കണ്ടെത്തൽ അതിനകത്ത് വന്നിരുന്നു. അപ്പൊ അതിനെ ചൊല്ലി ഉള്ള വിവാദങ്ങളാ ഇപ്പം മാധ്യമങ്ങളിൽ ടി വിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലരുടെ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ, അതായത് അതിനകത്ത് സി ബി ഐ കണ്ടെത്തലെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണാം. അതിൻ്റെ പല കേസുകളും അത് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചന എന്ന് പറഞ്ഞ ഒരു സംഗതി അതിൽ വന്നിട്ടുണ്ട്. അപ്പം കുറേ ദിവസം അതിനകത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ളൊരു ഗൂഢാലോചനയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വിശദീകരണത്താണ് ഞാൻ ഇവിടെ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കത് അറിയാമായിരിക്കും. ഇത് സോളാർ കേസ് തുടങ്ങിയപ്പോൾ കാലം മുതൽ ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡിലായി ഇപ്പം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല. അത് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നു പറഞ്ഞാൽ ഈ ഒരു ഗൂഢാലോചന എങ്ങനെ വന്നു എന്നുള്ളതെന്ന് ആധികാരികമായിട്ട് പറയാനുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കത്ത് നിങ്ങൾക്കറിയാവല്ലോ, ഈ കത്ത് എന്ന് പറയുന്നത് എല്ലാവരും ഈ കത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് കത്തല്ല. അതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു പെറ്റീഷനാണ് കോടതി എന്ന് പറഞ്ഞ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, പ്രതി പറയുന്ന കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് സി ജി എം കോടതി കൊടുക്കാനായിട്ട് പറഞ്ഞ ഒരു സംഗതി, അതായത് പെറ്റീഷൻ്റെ ഒരു ഡ്രാഫ്റ്റായിരുന്നു സരിത എനിക്ക് നൽകിയത് പത്തനംതിട്ട ജില്ല. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ 21 പേജേ ഉള്ളായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നുവെച്ചാൽ അത് ഞാൻ എടുത്തുകൊണ്ട് അവിടുത്തെ പത്തനംതിട്ട സബ് ജയിലിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വെള്ളിയോട്ട് വന്നപ്പം അതവിടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ആ പെറ്റീഷനകത്ത് 21 പേജ് ഉണ്ടെന്നും അത് ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടാണ് വെള്ളിയോട്ട് വന്നത്. വെള്ളിയോട്ട് വന്നതിന് ശേഷം ഈ പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആ ഡ്രാഫ്റ്റ് ശ്രീ ഗണേഷ് കുമാറിൻ്റെ പി എ ആയ പ്രദീപിനെ ഏൽപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഒരു ചുമന്ന കാറിൽ അവിടെ വന്നു. ഒരു 10-15 മിനിറ്റ് ശേഷം അവിടെ വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാറിൽ ഇരുന്നിട്ടാണ് ശ്രീ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഓഫീസിലേക്ക് പോയത്. അവിടെ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. എന്നെ അവിടെ 2 മണിക്കൂറോടെ എത്തിയ ശേഷം ഈ ഒരു ലെറ്ററുമായിട്ട് പ്രദീപും ശ്രീ മനോജും അവിടെ നിന്ന് പോയതിനു ശേഷം അവരുടെ 3 മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, വക്കീലെ ഞങ്ങൾ ഇതിന് തിരിച്ചു കൊണ്ടുവിടുവാണ്. അതിനുശേഷം ആ ചാപ്റ്റർ അവിടെ അങ്ങ് തീർന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ ശേഷം എൻ്റെ വീട്ടിൽ 2 ദിവസം താമസിച്ച ശേഷം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം ശ്രീ ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആയിരുന്നു അവർ പെർമനൻ്റായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ത മീറ്റിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ലെറ്റർ ഫുള്ളി ശ്രീ പ്രദീപിനടുത്താണ് ഞാൻ ഏൽപ്പിച്ചത്. അതിനുശേഷം ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയായിരുന്നു അതിനകത്ത് അവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, വെച്ചാൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാക്കണമെന്ന്. അപ്പോൾ അതിനൊരു പരാജയപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളോട് ശ്രീ ഈ ശരണ്യ മനോജും, അതായത് ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ശരണ്യ മനോജും ശ്രീ പ്രദീപും എന്നോട് സമീപിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു പത്രസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തണം, അതായത് ഇവിടെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെ നടത്തണമെന്ന് പറഞ്ഞു. അപ്രകാരം ഞങ്ങൾ കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലിരുന്നപ്പോഴാണ് ഈ ശരണ്യ മനോജ് ഒരു കവറിനകത്ത് ലെറ്റർ എഴുതി എൻ്റെ കയ്യെ കൊണ്ട് തന്നു. കണ്ട ശേഷം എന്നോട് പറഞ്ഞു ഫെനി അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ലൈംഗികമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ശ്രീ ജോസ് കെ മാണിയുടെ പേരും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു ഇത് ഒരു മോശമായ ഒരു പരിപാടിയായല്ലോ, ഇനി ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ് ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഏതായാലും സാറിന് മന്ത്രിയാവാൻ പറ്റിയില്ല, അതൊരു മുഖ്യനെ എങ്ങനെയെങ്കിലും താരി ഇറക്കണം. അപ്പം ഞാൻ ചോദിച്ചു മുഖ്യ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശം എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാലേ ഈ ലെറ്റർ സരിതയുടെ വീട്ടിൽ കൊണ്ടുപോവുക, അത് എന്നിട്ട് ഈ പറഞ്ഞത് തന്നെ അത് അവരുടെ കൈപ്പടുത്തി എഴുതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു. ഈ ഡ്രാഫ്റ്റിംഗ് അതായത് ആ ലെറ്ററിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചതാണ് ഈ രണ്ട് പേരുടെ പേരും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് വന്നു. അത് ഈ പ്രസ് ക്ലബിൽ തന്നെ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ ഏതോ ഒരു ചാനലിനൊക്കെ അത് സൂം ചെയ്തെടുത്തപ്പോൾ അതിനകത്ത് ജോസ് കെ മാണിയുടെ പേര് വന്നു. അതേപോലുള്ള വലിയ വിവാദമായി. അത് പിന്നെ അതിനുള്ള എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ ശരണ്യ മനോജിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പല ചാനലുകളിലും കണ്ടു. അദ്ദേഹം ഇപ്പം പറയുന്നത് അദ്ദേഹം അതിനകത്ത് നിരപരാധിയാണ്. ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ, അതായത് ഇതിൻ്റെ ആദ്യമായിട്ട് എൻഡ് വരെയുള്ള സൂത്രധാരൻ എന്ന് പറഞ്ഞാൽ
ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് പി ആയ പ്രദീപും ഈ ശരണ്യ മനോജുമാണ്. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. വെച്ചാൽ ഇത് ആർക്കും അറിയത്തില്ല. ഇത് ഞാൻ ആദ്യം പോലെ പറഞ്ഞ സ്റ്റിക്കോൺ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇത് പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചൊല്ലി ഇപ്പൊ കൊട്ടാരക്കര കോടതിയിലെ ഈ സരിതയുടെ പേരിലും ശരണ്യ മനോജിന്റെയും ഗണേഷ് കുമാറിന്റെ പേരിൽ അവിടെ ഒരു പരാതി കൊടുത്തതിന് ശേഷം അവിടെ കേസ് കോടതി കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതില്ലാത്ത ഒരു ഫൈൻഡിംഗ് ഇല്ലാത്ത ഒരു കരമ്പുണ്ടെന്ന് കണ്ടെത്തി അതിന് ഉമ്മൻചാണ്ടി സാർ അവിടെ മൊഴി എടുക്കുകയും ചെയ്ത് എന്റെ സ്റ്റേറ്റ്മെന്റും എടുത്തതാണ്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇതിനകത്ത് ഗൂഢാലോചന ഇതിനകത്ത് ഈ ഒരു ലൈംഗിക ആരോപണത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ഇത് ഒരാള് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തു, അതിനെ പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും ഇതിനകത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം വന്നിട്ട്. അല്ലാതെ ഇതിനകത്ത് വേറെ സാമ്പത്തിക ഇടപാടിനല്ല കാര്യമുണ്ട്. ഈ ഒരു ലൈംഗിക ആരോപണം പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനെ താരിട്ടിട്ട് വേറൊരാൾ കയറാനുള്ള ശ്രമം അതിനകത്ത് ഫുള്ള് പേര് നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഇത് കൂടാതെ പല രാഷ്ട്രീയക്കാരും എന്നെ സമീപിച്ചു. അതിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, പിന്നെ അത് പരാതിക്കാരി അതിനകത്ത് പല ഇന്റർവ്യൂവിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ പി ജയരാജൻ കണ്ടിരുന്നു എന്നെ, വന്ന് കണ്ട് എന്നെ അദ്ദേഹത്തിന്റെ വണ്ടി എത്തിക്കൊണ്ടുപോയി. അദ്ദേഹം പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു. ഇതൊക്കെ തന്നെ ശ്രീ സജി ചെറിയാൻ നേരിട്ട് എന്റെ വീട്ടിൽ വന്നു, ഇത് തന്നെ ആവശ്യപ്പെട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ കുറച്ചുപേരുടെ പേര് പറയണം, കുറച്ചുപേരുടെ പേര് ഒഴിവാക്കണം. അവസാനം ഞാൻ അതിൽ വഴങ്ങാതിരുന്നപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. ആ കുറേ പേരുടെ പേരവിടെ പ്രഖ്യാപിച്ചു, ഞാൻ പറഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ അതിനൊരു എഗേൻസ്റ്റായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. ഏതായാലും അതിന് ആ അത് അവിടെ അങ്ങ് തീർന്നു. ഇപ്പോഴത്തെ ഈ ആരോപണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൺസ്പിറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഗണേഷ് കുമാർ, പ്രദീപ്, ശരണ്യ മനോജ് ഇത് മൂന്ന് പേരിലാണ് നിൽക്കുന്നത് ഇതിനകത്ത്. അല്ലാതെ ഇതിനകത്ത് അതിനെ ചൊല്ലി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ് ബാക്കി എല്ലാവരും ഇത് മുതലെടുക്കുന്നത്. അതെ അതെ, നല്ലൊരു ചോദ്യമാണ്. അതിന് 21 എന്നുള്ള പേജ് ഞാൻ അത് എൻ്റെ തരുവ്, ഞാൻ അത് ശ്രീ പ്രദീപ് കുമാറിനെ ഏൽപ്പിച്ച് അത് പ്രദീപ് കുമാറിന്റെ കസ്റ്റഡിയിൽ കൊടുത്ത് അത് ശരണ്യ മനോജ് അങ്ങ് കൊണ്ടുപോയി ചെയ്ത്. അതിന്റെ ശേഷമാണ് ഈ സി ജി എം കോടതിയിൽ നിന്ന് എനിക്ക് ഒരു വിലക്ക് വന്നിരുന്നവർ, അതായത് ഞാൻ അതിന് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട, പരാതിക്കാരി സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വന്നു. അതിന്റെ ശേഷം ഈ 21 കത്ത് 4 പേജായിട്ട് ചുരുങ്ങിയത് ഈ ഗണേഷ് കുമാറിന്റെയും ശരണ്യ മനോജിന്റെയും ശ്രീ പ്രദീപിന്റെയും നിർദ്ദേശപ്രകാരം മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളെ പരാതിക്കാരോട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്ട് ഇല്ല, പരാതിക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അവർ സത്യം പറയണമെങ്കിൽ പറയട്ടെ, അവരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ 4 പേജായെന്നുള്ളത്. അവിടെ സി ബി ഐയോട് ഞാൻ കണക്ഷായിട്ട് ഈ എന്നോട് സി ബി ഐയിൽ 2-3 പ്രാവശ്യം എന്നോട് ഒരു ഒത്തിരി പ്രാവശ്യം എടുത്തിട്ട് ചോദിച്ചു ഇതിനകത്ത് എന്താ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം, നിങ്ങൾക്ക് പറയാനൊക്കത്തുള്ളൂ എന്ന് പറയാം. അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഈ കത്തിനെ കുറിച്ചുള്ള ഗൂഢാലോചന ഞാൻ ഈ കാര്യം സി ബി ഐയോട് എല്ലാവരോടും പറഞ്ഞിരുന്നു. അപ്പൊ അവരത് ആ രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്ത് വന്നിട്ട് വലിയ സംഭവമായി. ഇപ്പൊ ഞാൻ വിചാരിച്ചത് അത് അവർ റെക്കോർഡ് ചെയ്ത് എഴുതിയില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് അവർ വന്നു അതിനകത്ത് എഴുതി. അത് വലിയ സംഭവമായി പോയി, അല്ലെങ്കിൽ അത് ഒരിക്കലും അത് വരുത്തില്ലായിരുന്നു. ഇത് അവരെന്നോട് ചോദിച്ചതിന് ശേഷമാണ് എന്നോട് ചോദിച്ചത് ഇതിനകത്ത് ആരൊക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഓരോ ഡേറ്റും പറഞ്ഞു കൊടുത്തു, ഓരോ കാറിന്റെ കളർ വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് ഏതെങ്കിലും എക്സ് ഓർ വൈ ഏതെങ്കിലും പാർട്ടിക്കൽ ആയിക്കോട്ടെ, അത് ബി ജെ പി ആയിക്കോട്ടെ, അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ്, ഇങ്ങനെ ഒരു ആരോപണം വന്നുകൊണ്ട് മാത്രം ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഈ പത്രം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. എനിക്ക് അതിന് ഒരു മാറ്റം അങ്ങനെ പറയുന്നത് എനിക്ക് ഒരു ഒരു തെറ്റും തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോഴൊന്നും ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പം മനോരമ ചാനലിൽ എല്ലാവരും പറയുന്നു അന്ന് ഫെനി ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഫെനി നടത്തി. ഇത് സി ബി ഐ കണ്ട് എത്തിപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്, ഫെനി പറഞ്ഞു. അല്ലെങ്കിൽ ഫെനി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുക, അവൻ മോശക്കാരനാണ്, അവൻ കള്ളനാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് എനിക്ക് ഒറ്റ മോശ കമന്റ്സ് ഇല്ല എന്റെ ഫോണിനകത്ത്. നല്ല ചോദ്യം. ഈ ചതിച്ചെന്നുള്ളത് എപ്പോഴാ വന്നത് ചതിച്ചെന്നുള്ളത്? ഈ കാര്യങ്ങൾ ഞാൻ കൂട്ടു നിൽക്കാതെ വന്നപ്പോഴാണ്. ഗണേഷ് കുമാറിന്റെ ശരണ്യ മനോജൻ ടൂണിൽ ഞാൻ നിൽക്കാതെ വന്നപ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഞാൻ അവരുടെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം പത്രസമ്മേളനം എന്നോട് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു ഫെനി, ശരണ്യ മനോജ് എന്ന് പറഞ്ഞു ഫെനി പത്രസമ്മേളനം നടത്ത ശരിതയുടെ കൂടി, ഞാൻ പറഞ്ഞു എന്തിനു ഞാൻ നടത്തണം, ഒരു ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യന് വേണ്ടി എന്തിനു ഞാൻ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തണം? അപ്പൊ ഫെനി ഞങ്ങൾ എഗേൻസ്റ്റാന്ന് പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളായി. അവസാനം എന്തുവായി? ഞാൻ പറഞ്ഞു ഇനി ഞാൻ പത്രസമ്മേളനത്തിനും വരുത്തില്ല, കേസിനും വരുത്തില്ല. അതിനുശേഷം നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവരുടെ കൂടെ എന്നെ കണ്ടിട്ടുണ്ടോ? അവരുടെ ഡ്രൈവർ പോവും അല്ലാതെ അവരുടെ കൂടെ പോയി അവരുടെ കൂടെ വേറെ ആരൊക്കെ നിൽക്കുന്നല്ലാതെ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിനോ എന്തെങ്കിലും കാര്യം ഒരാളുടെ എങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നന്ദകുമാറിന്ന് ഇതെല്ലാം നന്ദകുമാറിന് എനിക്ക് നേരത്തെ പോലെ അറിയാം. എന്നെ പലതവണ പല കേസുകെട്ടിലും ആദ്യമത്തെ കാല സമയത്ത് എന്നെ പല വർഷം ഇദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഒരു ഇത് ടി വിക്കകത്ത് കൊടുക്കാനെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ ഇത് അവോയ്ഡ് ചെയ്തതാണ്. ഈ ദലാൽ നന്ദകുമാർ ഇപ്പോൾ രംഗത്ത് വന്നത്
നിങ്ങൾ ഇന്നലെ മനോരമ ചാനലിനകത്ത് ന്യൂസ് കേട്ടു, അതിനകത്ത് ശരണ്യ മനോജ് പറഞ്ഞായിരുന്നല്ലോ ക്ലിയർ ആയിട്ട്, ദല്ലാൽ നന്ദകുമാറിനെ കത്ത് മാറുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ഷാനി പ്രഭാകർ പറഞ്ഞ ന്യൂസ് വായിക്കുന്ന മാഡം ചോദിച്ചിരിക്കുന്നു. അപ്പം പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവല്ലോട് നിങ്ങളുടെ അറിവോടുകൂടി അല്ലേ ആരെ കൊടുത്തതെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എല്ലാം ഇവരാണ് എന്റെ കോൺസ്പിറേറ്റേഴ്സ്.